Hi, good morning. Welcome to Awakening Talks. It's me, Haris Kaltara. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു വളർന്നിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു അല്ലേ? എന്നിരുന്നാലും കാലപ്രവാഹത്തിൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും കടന്ന് നമ്മൾ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിനങ്ങൾ കഴിയുമ്പോഴും ആയുസ്സിൽ നിന്നും ഓരോ ഇതളുകളാണ് അടർന്നു വീഴുന്നത്. സുഖങ്ങൾ മാത്രം നേടിയെടുക്കാൻ ഓടി നടക്കുമ്പോഴും ആ സുഖങ്ങളിൽ മതിമറക്കുമ്പോഴും നമ്മളെല്ലാം ഈ ഭൂമിയിലെ യാത്രക്കാർ മാത്രമാണെന്നും അതിനിടയിലെ അല്പകാലത്തേക്കുള്ള വിശ്രമം മാത്രമാണ് ഇവിടുത്തെ ജീവിതമെന്നും നമ്മളിൽ പലരും ചിന്തിക്കുന്നേയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തും സൗകര്യങ്ങളുമെല്ലാം നമ്മെ കൂടാതെ സമൂഹത്തിൽ പ്രയാസമനുഭവിക്കുന്നവരുടെ നന്മയ്ക്കും സന്തോഷത്തിനും കൂടി ചെലവഴിക്കാൻ നാം തയ്യാറാവുമ്പോഴാണ് ജനഹൃദയങ്ങളിൽ നന്ദിയോടെ നമ്മെക്കുറിച്ചുള്ള സ്മരണകൾ എക്കാലവും നിലനിൽക്കുന്നത് എന്ന കാര്യം നാം മറന്നുപോകരുത്. രാവിലെ ഉറക്കമുണരുന്ന നമ്മൾ വൈകുന്നേരം വരെ ജീവിച്ചിരിക്കുമെന്നോ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന് നാളെ പുലരിയിൽ ഉണരുമെന്നോ ആർക്കും ഒരുറപ്പും പറയാനാവില്ല. ഇതിനർത്ഥം മരണത്തെ ഭയന്ന് ജീവിക്കുക എന്നല്ല, മറിച്ച് ജീവിതത്തിൽ ജാഗ്രത പാലിക്കലാണ്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷിക്കാനും സമാധാനിക്കാനും സങ്കടപ്പെടാനുമെല്ലാമായി ഒരുപാട് ഒരുപാട് മുഖങ്ങൾ നമ്മുടെ ഓർമ്മകളിൽ തെളിഞ്ഞു വരുന്നുണ്ടെങ്കിലും നമ്മൾ കാരണം വേദനിക്കേണ്ടി വന്നവരോട് മാപ്പ് ചോദിക്കാനും പിണങ്ങി നിൽക്കുന്നവരോട് ഇണങ്ങി നിൽക്കാനുമുള്ള വിട്ടുവീഴ്ച മനോഭാവമാണ് നമുക്ക് വേണ്ടത്. വിട പറയും മുമ്പേ തനിക്കും നാടിനും കുടുംബത്തിനും വേണ്ടി ചെയ്യാൻ കഴിയുന്ന എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളും ചെയ്യുക. അങ്ങനെയെങ്കിൽ നമ്മുടെ കാലശേഷവും നാം ചെയ്ത സേവനങ്ങൾ നാടും കുടുംബവും എന്നെന്നും അനുഭവിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു മരണാനന്തര ബഹുമതിയായിരിക്കും, അഥവാ ഈ ലോകത്തും പരലോകത്തും. ബെസ്റ്റ് ഓഫ് ലക്ക്, ബി ഹാപ്പി, മേക്ക് അതേഴ്സ് ഹാപ്പി. താങ്ക് യു.